ഹലോ, നമസ്കാരം. ലോൾ ബ്രീഡ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കമ്പാരിസൺ വീഡിയോ ആണിത്. അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരം ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ബ്രീഡ് റോട്ട്വെയ്ലറും ഡോവർമാനുമാണ്. കമ്പയർ ചെയ്യുന്നതിന് മുന്നേ ബ്രീഡുകളെ പരിചയപ്പെടാം. റോട്ട്വെയ്ലർ ജർമ്മനിയാണ് സ്വദേശം. ഭാരമുള്ള വസ്തുക്കൾ ട്രോളികൾ കൊണ്ടുപോകാൻ ഇവരെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇവരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിരുന്ന പതിവും ഉണ്ടായിരുന്നു. ഡോവർമാൻ 19th century തുടക്കത്തിൽ വരവറിയിച്ച ബ്രീഡാണ് ഡോവർമാൻ. ജർമ്മനി തന്നെയാണ് ഇവരുടെയും സ്വദേശം. ഗാർഡിങ്ങിന് വേണ്ടി തന്നെയാണ് ഇവരെ ബ്രീഡ് ചെയ്തത്. 26 to 28 inches വരെയാണ് ഒരു ഡോവർമാൻ മെയിലിന്റെ ഉയരം. അതുപോലെ 24 to 26 inches വരെ ഡോവർമാൻ ഫീമെയിലിനും ഉയരം വയ്ക്കും. ഒരു ശരാശരി റോട്ട്വീലർ മെയിൽ 24 to 27 inches വരെ ഉയരം കാണും. അതുപോലെ ഒരു റോട്ട്വീലർ ഫീമെയിൽ 22 to 25 inches വരെയും. ശരാശരി റോട്ട്വീലറിന്റെ ഭാരം ഏകദേശം 50 to 60 kilos വരെയും കാണും. ഡോവർമാൻ്റെ ഒരു ശരാശരി ഭാരം ഏകദേശം 35 to 45 kilograms വരെയാണ്. ആയുർദൈർഘ്യം ഒരു റോട്ട്വെയ്ലറിന്റെ ആയുസ് 9 to 10 years വരെയാണ്. ഡോവർമാൻ്റെ ആവട്ടെ 10 to 12 years വരെയും. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവരുടെ വേഗതയെ പറ്റിയാണ്. ഒരു റോട്ട്വെയ്ലറിന് മണിക്കൂറിൽ 40 kilometers വേഗതയിൽ ഓടാനുള്ള കഴിവുണ്ട്. പക്ഷേ ഡോവർമാൻ ആവട്ടെ ഭാരം കുറവ് കാരണം ഏകദേശം മണിക്കൂറിൽ 64 kilometers വരെ വേഗതയിൽ ഓടാൻ കഴിയും. ഷെഡിങ്. ഡോവർമാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൃദുവായ ഷോർട്ട് കോട്ടാണ് ഡോവർമാൻ ഉള്ളത്. റോട്ട്വീലറിന് ഡോവർമാനേക്കാളും കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള കോട്ടാണ്. ഡോവർമാനേക്കാളും റോട്ടിന് ഷെഡിങ് കുറച്ചധികം കൂടുതലായിരിക്കും. ഏത് ബ്രീഡായാലും ആഴ്ചയിൽ 2 to 3 times കോമ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും എപ്പോഴുമുള്ളൊരു സംശയമാണ് ഈ നായ്ക്കൾ കുട്ടികളോട് എങ്ങനെയായിരിക്കുമെന്നുള്ളത്. വളർത്തുന്ന കുടുംബത്തോട് അതിയായ സ്നേഹം പ്രകടിപ്പിക്കുന്ന ബ്രീഡുകളാണ് ഇവ രണ്ടും. കുട്ടികളുടെ കൂടെ വളർന്ന ഒരു റോട്ട് ഒരിക്കലും അവർക്ക് അപകടകാരികൾ ആയിരിക്കില്ല. പക്ഷേ ഒരിക്കലും ഈ രണ്ട് ബ്രീഡുകളെയും തനിച്ച് കുട്ടികളുടെ കൂടെ ആക്കിയിട്ട് പോകാതിരിക്കുക. ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 10 breeds എടുത്താൽ അതിൽ റോട്ട്വീലറിന് മുന്നിൽ നിൽക്കുന്നത് ഡോവർമാൻ തന്നെയാണ്. ആരോഗ്യം 1900s ഡോവർമാൻ എന്ന ബ്രീഡ് നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ബ്രീഡായതുകൊണ്ടുള്ള പ്രശ്നങ്ങളും അതിലുണ്ട്. പലതരത്തിലുള്ള ഹൃദയരോഗങ്ങളും ഹിപ് ഡിസ്പ്ലേസിയ മറ്റ് തൈറോയിഡ് സംബന്ധമായ രോഗങ്ങളും ഇവയിൽ കാണാറുണ്ട്. ഡോവർമാനുമായി താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും പഴക്കം കൂടിയ ബ്രീഡായ റോട്ട്വെയ്ലറിന് അസുഖങ്ങൾ വളരെ കുറവാണ്. എങ്കിൽ പോലും ഹിപ് ഡിസ്പ്ലേസിയയും ബ്ലോട്ടും പോലുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ആദ്യമായിട്ട് നായ എടുക്കുന്ന വ്യക്തി റോട്ട്വെയ്ലറിനെ എടുക്കാതിരിക്കുക. അതേസമയം ആദ്യമായിട്ട് നായ എടുക്കുന്ന വ്യക്തിക്ക് ഡോവർമാൻ എന്തുകൊണ്ടും അനുയോജ്യമായൊരു ബ്രീഡായിരിക്കും. നായ വളർത്തി പരിചയമില്ലാത്തവരും നായയെപ്പറ്റി കൂടുതൽ അറിയാത്തവരും റോട്ട്വെയ്ലർ പോലൊരു ബ്രീഡ് എടുത്താൽ പിന്നീട് അത് അഗ്രഷനും മറ്റ് ബിഹേവിയർ ഇഷ്യൂസും കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിലെ ഇവരുടെ വില KCI സർട്ടിഫിക്കറ്റും മറ്റും മാറ്റി നിർത്തിയാൽ ഒരു ശരാശരി ഡോവർമാൻ്റെ വില തുടങ്ങുന്നത് 6000 rupees മുതലാണ്. ഇതേസമയം റോട്ടാണെങ്കിൽ 8000s വില തുടങ്ങുന്നുണ്ട്. ഇതിൽ രണ്ടിൽ നിന്നും ഏതു നായയെ തിരഞ്ഞെടുത്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം, ഇവർ രണ്ടുപേരും പ്രൊട്ടക്റ്റീവാണ്. അതുപോലെ പപ്പി സ്റ്റേജിൽ നിന്ന് തന്നെ സോഷ്യലൈസേഷൻ ആവശ്യവുമാണ്. നിങ്ങൾക്ക് എത്ര സമയം നായ്ക്കളോട് ചിലവഴിക്കാൻ കഴിയും എന്നതിനെ പറ്റിയും ചിന്തിച്ചിട്ട് മാത്രം ഇതിൽ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ബ്രീഡ് തിരഞ്ഞെടുക്കുക. നിങ്ങൾ എങ്ങനെയാണോ അവരെ വളർത്തുന്നത് അതുപോലെ ആയിരിക്കും അവർക്ക് നിങ്ങളോടും മറ്റുള്ളവരോടും ഉള്ള പെരുമാറ്റം. റിമെമ്പർ, ദർ ഇസ് നോ ബാഡ് ഡോഗ്,
ഓൺലി ബാഡ് ഓണർ. ഈ വീഡിയോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. നായകളെപ്പറ്റി കൂടുതലും അറിവും വിശേഷവുമായിട്ട് അടുത്ത ആഴ്ച വരുന്നത് വരെ നന്ദി.